വൺപ്ലസ് റീമാപ്പ് ചെയ്ത് 230 BHP ആയിട്ട് പവർ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഫോർഡ് എൻഡവർ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ആണോ? ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിവോക്കിഡ് വ്ളോഗ്സ്. Autonomy is an illusion. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ വന്നിട്ടുള്ളത് ടീം കില്ലർ ബുളിന്റെ രണ്ട് വണ്ടികളായിട്ടാണ് വന്നിട്ടുള്ളത്. വണ്ടി കാണണ്ടേ, ദാ ഫോർഡ് എൻഡവർ 3.2 ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ വന്നിട്ടുള്ളത്. When I see you dancing, I'm like, hola, 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 hola. With your move fancy, make me wanna hola, 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 hola. I got your attention, spending that moolah, 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 moolah. I'm a drop top in pocket, swola, 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 swola. Swola, 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 swola. Swola, swola, swola. When I see you dancing, I'm like, hola, 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 hola. See your move fancy, make me wanna hola, 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 hola. 2019 മോഡൽ ഫോർഡ് എൻഡവർ 3.2 ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ വന്നിട്ടുള്ളത്. വൺ ഈസ് ബ്ലാക്ക് ആൻഡ് ദി അതർ വൺ ഈസ് വൈറ്റ്. ഇതിൽ ബ്ലാക്ക് വണ്ടി എന്ന് പറയുന്നത് ടീം കില്ലർ ബുള്ളിലെ നിഖിലേട്ടൻ്റെ വണ്ടിയും അതുപോലെ ഈ വൈറ്റ് വണ്ടി എന്ന് പറയുന്നത് ടീം കില്ലർ ബുള്ളിലെ അതുലേട്ടൻ്റെ വണ്ടിയാണ്. രണ്ട് വണ്ടിയും കാഴ്ചയിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരുന്ന എൻഡവർ ആണെങ്കിലും രണ്ട് വണ്ടിയിൽ ചെയ്തിരിക്കുന്ന കോഡ് സിക്സിൻ്റെ സ്റ്റേജ് വൺ പ്ലസ് റീമാപ്ഡ് ചെയ്തിരിക്കുന്ന ഒരു പെർഫോമൻസ് രീതിയിൽ സ്പെക്ക് ചെയ്തിരിക്കുന്ന രണ്ട് ഫോർഡ് എൻഡവേഴ്സാണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത്. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഈ ഒരു രണ്ട് വണ്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കി നോക്കാം. ഇതൊരു പ്രോപ്പർ എൻഡവറിൻ്റെ റിവ്യൂ ആയിട്ട് കണക്കാക്കേണ്ട, നമ്മുടെ ടീം കില്ലർ ബുള്ളിൻ്റെ രണ്ട് വണ്ടികളുടെ റിവ്യൂ ആയിട്ട് നേരെ കണക്കാക്കിയാൽ മതി. സോ സ്ട്രെയിറ്റ് അവേ നമുക്ക് വണ്ടിയുടെ എൻജിൻ ബേന്ന് തന്നെ കണ്ടുതുടങ്ങാം. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ഒരു എൻഡവറിൻ്റെ എഞ്ചിൻ ബേ എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് സ്ട്രട്ടിലാണ് ആ ഓരോ എഞ്ചിൻ ബേ ഹുഡ് ഓപ്പൺ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഫോർഡിൻ്റെ ഡ്യൂറാ ടോർക്ക് TDCA എഞ്ചിനാണ് വന്നിരിക്കുന്നത്. 3198 cc ഇൻലൈൻ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് നമ്മുടെ ഒരു എൻഡവറിൽ വന്നിട്ടുള്ളത്. ഈ ഒരു എൻഡവറിൻ്റെ സ്റ്റോക്ക് BHP എന്ന് പറയുന്നത് 197 BHP ആണ്. പക്ഷേ നമ്മുടെ ഈ ഒരു രണ്ട് എൻഡവറും ഇതും രണ്ടും കസ്റ്റം ചെയ്ത് കോഡ് സിക്സിൽ വന്ന് സ്റ്റേജ് വൺ പ്ലസ് റീമാപ്പ് ചെയ്ത് 230 BHP ആയിട്ട് പവർ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നേരെ വണ്ടിയുടെ ഹുഡ് ക്ലോസ് ചെയ്തിട്ട് വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതാ ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ ക്ലോസ് ആയി പോകുള്ളൂ. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഒരു എൻഡവറിൻ്റെ ഒരു ഓവറോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഫോർഡ് റാപ്റ്ററിൻ്റെ കസ്റ്റം ഫ്രണ്ട് ഗ്രില്ലാണ് നമ്മുടെ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ക്രോം ഡിലീറ്റ് ചെയ്ത് മൊത്തത്തിൽ ആ ഒരു ബ്ലാക്ക് ബോർഡറിംഗ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൊജക്ട് ഹെഡ്ലാമ്പിന് ചുറ്റും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ താഴത്ത് ഭാഗം നേരെ നോക്കുമ്പോൾ ഇവിടെയും വരുന്ന ഈ ഒരു സിൽവർ ഫിനിഷൊക്കെ നേരെ മാറ്റി ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് തന്നെ കില്ലർ ബുളിൻ്റെ ബാഡ്ജിങ്ങോട് കൂടി വരുന്ന കസ്റ്റം നമ്പർ പ്ലേറ്റ്സ് വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഈ ഒരു വൈറ്റ് ഫോർഡ് എൻഡവറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് G2, അതുപോലെ തന്നെ ബ്ലാക്ക് എൻഡവറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് J2 ആണ്. J2 വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ കസ്റ്റം ഫോർഡ് റാപ്റ്ററിൻ്റെ ഫ്രണ്ട് ഗ്രിൽസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ക്രോം ഡിലീറ്റ് ചെയ്തുള്ള ഒരു ഓവറോൾ ബ്ലാക്ക് ടൂണിലാണ് നമ്മുടെ ഒരു J2 വരുന്നത്. അവിടെ നിന്ന് പിന്നെ നേരെ നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ വീൽസ് ആണ് സാറേ ഇവൻ്റെ മെയിൻ. വണ്ടിയിൽ വന്നിരിക്കുന്നത് 18-inch മെത്തേഡ്സിൻ്റെ വീൽസ് ആണ് വരുന്നത്. അതുമാത്രമല്ല USA ഇമ്പോർട്ട് വരുന്ന ഫുഡ്രിജിൻ്റെ ഓൾ ടെറൈൻ 18-inch ടയേഴ്സ് ആണ് നമ്മുടെ ഒരു വാഹനത്തിൽ വരുന്നത്. G2 വരുന്നത് 17-inch ലെൻസോ വീൽസ് ആണ്. അതുപോലെ തന്നെ 17-inch ലിങ് ലോങ്ങിൻ്റെ ഓൾ ടെറൈൻ ടയേഴ്സ് ആണ് നമ്മുടെ G2 യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നോർമലി എൻഡവേഴ്സിൽ കാണുന്ന പോലെ വലിയൊരു ഫോർഡ് സ്റ്റെപ്പ് ഉൾപ്പെടെയൊക്കെ എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡോർ ഹാൻഡിൽസ് ഒക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കാണ്. അതുപോലെ ബാക്കിൽ ഈ ഒരു ഫ്യൂൽ ലിഡിൻ്റെ ഓപ്പണറും നേരെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കളഞ്ഞേക്കാണ് നമ്മുടെ ഒരു വാഹനത്തിൽ. ആൻഡ് ദിസ് ഈസ് ദി ഓവറോൾ റിയർ പ്രൊഫൈൽ ഓഫ് അവർ G2. സെൻറ്ററിൽ വരുന്ന ഈ ഒരു എൻഡവറിന് എഴുതിയേക്കുന്ന ഒരു ബാഡ്ജിങ് മാത്രമാണ് ഈ ഒരു ക്രോം കളറിലായിട്ട് വരുന്നത്. ബാക്കി ഫുൾ ക്രോം ഡിലീറ്റ് ചെയ്ത് വരുന്ന ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ് ഈ ഒരു ടെയിൽ ലാമ്പിന് ചുറ്റും തന്നെ വരുന്നത്. അതുപോലെ തന്നെ മുകളിൽ ചെറിയൊരു ടൈനി സ്പോയിലർ വരുന്നുണ്ട്. പിന്നെ നേരെ താഴെയായിട്ട് നമ്മുടെ ടീം കില്ലർ ബുളിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ ഇപ്പം സൈഡിലായിട്ട് കോഡ് സിക്സിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്, ഫോർ വീൽ ഡ്രൈവ് എന്നുള്ള ബാഡ്ജിങ്. അങ്ങനെ ഇത്രയും സംഭവമാണ് നമ്മുടെ ഒരു G2 വന്നിട്ടുള്ളൂ. സോ നമുക്ക് നേരെ നമ്മുടെ J2 എന്തൊക്കെയുള്ളത് നോക്കാം. ആൻഡ് J2 എക്സാക്ട്ലി ദ സെയിം തന്നെ പറയാം. കാരണം ഈ ഒരു
ടെയിൽ ലാമ്പിന് ചുറ്റുമുള്ള ആ ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ആ ഒരു സംഭവം മാത്രമാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ മിസ് ഔട്ട് ചെയ്ത് കാണുന്നുള്ളൂ. ബാക്കി എല്ലാ സംഭവങ്ങളും ആ ഒരു വൈറ്റ് വണ്ടിയിൽ കണ്ട സെയിം തന്നെയാണ് നമ്മുടെ ഒരു ബ്ലാക്ക് വണ്ടിയിലും വരുന്നത്. നേരെ ജേറ്റു എന്നുള്ള വലിയൊരു നമ്പർ പ്ലേറ്റ്സ് കൊടുത്ത് കസ്റ്റം നമ്പർ പ്ലേറ്റ്സ് നമ്മുടെ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കില്ലർ ബുള്ളിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇപ്പോൾ സൈഡിലായിട്ട് തന്നെ കോഡ് സിക്സിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്, ഫോർ വീൽ ഡ്രൈവിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ഓവറോൾ റിയർ പ്രൊഫൈൽ ഓഫ് ജേറ്റു. ആൻഡ് ഈ ഒരു ജേറ്റുവിൽ ഇല്ലാത്ത ഒരു സംഭവം നമ്മുടെ ജേറ്റുവിൽ വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു സ്നോർക്കിൾ കണ്ടോ, ഈ ഒരു സ്നോർക്കിൾ നമ്മുടെ ഈ ഒരു ജേറ്റുവിൽ വരുന്നതല്ല. ആൻഡ് ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്ന വണ്ടിക്ക് നല്ലപോലെ ചേരുന്ന രീതിയിലാണ് ഈ ഒരു സ്നോർക്കിൾ കൊടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ഫോർഡ് എന്നുള്ള റാപ്റ്ററിൻ്റെ ബാഡ്ജിങ് അത് കാണുമ്പോൾ തന്നെ വണ്ടിക്ക് ഭയങ്കരമായ ഒരു മസ്കുലർ ഫീലാണ് ലഭിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ബാഡ്ജിങ് അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് കളറിൽ വന്നപ്പോഴും ഭയങ്കര ഒരു മാരകമായ ഒരു മസ്കുലർ ഫീലാണ് വണ്ടി നേരെ കാണുമ്പോൾ തന്നെ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇന്നത്തെ ഈ ഒരു ഫോർഡ് എൻഡവറിൻ്റെ ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല, നമ്മുടെ ടീം കില്ലർബുളിൻ്റെ വണ്ടികൾ പരിചയപ്പെടുത്താൻ പറഞ്ഞ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിരുന്നു. സോ നമുക്ക് ഈ ഒരു എൻഡവറിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അതിലേട്ടനും നിഖിലേട്ടനും നമ്മുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ട്. വണ്ടിയുടെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരെ അതിലേട്ടൻ്റെ അടുത്ത് നിഖിലേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം, എന്തുകൊണ്ട് ഈ ഒരു എൻഡവർ എടുത്തു? കാരണം പ്രത്യേകിച്ച് പറയാനായിട്ട് അത് ഫോർച്യൂണർ ഉണ്ടായിരുന്ന ഒരു 4 കൊല്ലത്തിന്റെ അടുത്ത് ഫോർച്യൂണർ ഉണ്ടായിരുന്നു, 10,000 കിലോമീറ്റർ ഓടിച്ചു, കാര്യം സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഫോർച്യൂണർ എന്ന് പറയുമ്പോൾ ഒരു എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ പിന്നെ സർവീസ് കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നു. എനിക്ക് കംഫർട്ട് ഇതാണെങ്കിൽ സൂപ്പർ ആയിട്ട് തോന്നി. ഫീച്ചേഴ്സ് മറ്റേതിനെ അപേക്ഷിച്ച് നേരെ ഇരട്ടി ഫീച്ചേഴ്സ്. അയ്യോ, അപ്പൊ അങ്ങനെയാണ് ഈ ഒരു എൻഡവർ എടുത്തത്. പിന്നെ ഇനിയിപ്പോ ചോദിക്കുവാണെങ്കിൽ എന്തുകൊണ്ട് നിഖിലേട്ടിന് ഈ ഒരു ബ്ലാക്ക് എൻഡവറും അതിലേട്ട് ഈ ഒരു വൈറ്റ് എൻഡവറും എടുത്തു? എനിക്ക് പണ്ട് എന്റെ വണ്ടികളെല്ലാം ബ്ലാക്ക് ആയിരുന്നു, എനിക്ക് ബ്ലാക്ക് ഇഷ്ടം. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അവന് വൈറ്റ് കൊണ്ട് സ്വസ്ഥ. അപ്പൊ ഇത് മാത്രമല്ല, നമ്മുടെ ഒരു വണ്ടി രണ്ട് വണ്ടി ഏറെക്കുറെ ഒരേ ഡേറ്റിൽ എടുത്ത വണ്ടികളാണ്. അപ്പൊ എങ്ങനെ ഈ ഒരു ഒരേ നമ്പറും കൂടി നമ്മുടെ വണ്ടി കിട്ടി? കാരണം ഇത് KL44G2 അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന KL64G2 അതെങ്ങനെ ഒപ്പിച്ചെടുത്തു ഈ രണ്ടെന്നുള്ള നമ്പർ ഏറെക്കുറെ ഒരേപോലെ? ഒന്ന് നമ്മൾ 100,000 രൂപ കൊടുത്ത് ഒന്നെടുക്കാൻ നമ്മളെ കൊണ്ട് ആവൂല, നമുക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടാണ്. പിന്നെ രണ്ടെന്ന് പറഞ്ഞ നമ്പർ ഒരു അത്യാവശ്യം ഇവന്റെ ആയതുകൊണ്ട് രണ്ടായിരുന്നു. പിന്നെ എനിക്ക് രണ്ടും നമുക്ക് എനിക്ക് അവന് അത് രണ്ടു ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ നമ്മളത് ഇത് ഇതിനു വേണ്ടിട്ട് 3 മാസം വെയിറ്റ് ചെയ്തു. എനിക്കത് 3 മാസം അത് വെയിറ്റ് ചെയ്യേണ്ട വന്നു. പിന്നെ അടുത്ത് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോർഡ് എൻഡവർ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ആണോ? ഓഫ് റോഡ് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ട്രാക്കിലൊക്കെ പോകുന്ന കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോകാനായിട്ടൊക്കെ ഇഷ്യൂസ് പോലെയൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്ത് പറ്റുന്ന ഒരു വണ്ടിയാണിത്. ആകുള്ള ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ആകെ മൈലേജ് മാത്രമേ തോന്നിയിട്ടുള്ളൂ. പിന്നെ അത് നമ്മുടെ ട്യൂണിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ കോഡ് സിക്സ് ആ ട്യൂണിംഗ് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കൊരു എനിക്ക് ഞാൻ ലോങ് പോകുമ്പോൾ ഒരു 10 അവനും 10 തന്നെ കിട്ടുന്നുണ്ടാവും ലോങ് പോകുമ്പോൾ. അപ്പോൾ 14 വരെ കിട്ടിയിട്ടുണ്ട്, 14 വരെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ പേരിൽ 2-3 പേര് വന്ന് ട്യൂണിംഗ് ചെയ്തിട്ടുണ്ട്, 3.2 കോഡ് സിക്സ് ചെയ്തിട്ടുണ്ട്. അമ്പോ പൊളി. 14 കിലോമീറ്റർ വരെ ഇതിന്റെ മൈലേജ് കിട്ടുമെന്നാണ് അതിലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്, നമ്മള് ഓടിക്കേണ്ട പോലെ ഓടിച്ചില്ലെങ്കിൽ ഏത് വണ്ടിക്കുള്ള മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ലോങ് ഒക്കെ പോകുന്ന ടൈമിൽ ഒരു എക്കണോമിക്കലായിട്ട് നമ്മൾ ഓടിച്ച് പോയി കഴിഞ്ഞാൽ എക്കണോമിയിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും കിട്ടും, ആ മൈലേജ് കിട്ടും. പിന്നെ ഒരു ഓഫ് റോഡ് ഇവന്റുകൾക്കൊക്കെ ഈ ഒരു എൻഡവർ ഇറങ്ങിയിട്ടുണ്ടോ, അഥവാ ഫണ്ട് ഡ്രൈവിനൊക്കെ വണ്ടി ഇറങ്ങിയിട്ടുണ്ടോ? ഞാൻ ഫണ്ട് ഡ്രൈവ് കൊണ്ടുപോയിട്ടുണ്ട്, 1-2 തവണ ഫണ്ട് ഡ്രൈവ് കൊണ്ടുപോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു എക്സ്ട്രീം പോയിട്ടുണ്ട്. ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്ക്രാച്ചസ് ഒക്കെ വരുന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. സ്ക്രാച്ചസും അതുപോലെ തന്നെ ഫുട് സ്റ്റെപ്പ്, ഫുട് സ്റ്റെപ്പ് എല്ലായിടത്തും ഒരു ഇഷ്യൂ ഉണ്ട്. ഫുട് സ്റ്റെപ്പ് അല്ല, അത് ഫ്ലെക്സിബിൾ ആണ്, ഫ്ലെക്സിബിൾ ആയി കൊടുക്കും. ഇപ്പൊ വണ്ടിക്ക് മെക്കാനിക്കൽ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഓഫ് റോഡ് ഇറങ്ങുമ്പോ പറ്റാറുണ്ടോ? ഞാൻ തന്നെ 6-1 ഹൈറ്റ് ഉണ്ട്, എനിക്ക് തന്നെ ആകെ കുറച്ചുകൊണ്ടില്ല മരയാക്കിരുന്ന് അതിലൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണിത്. ട്രാക്കിലൊക്കെ പോകുമ്പോ എങ്ങനെ വന്നാലും ഓഫ് റോഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും പോകേണ്ടത് നമുക്ക് വണ്ടി എത്തേണ്ടത്. ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാറുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ചോദിക്കുവാണെങ്കിൽ ഈ ഒരു ഫോർഡ് എൻഡവർ എടുക്കാൻ പോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനായിട്ടുണ്ടോ? അഡ്വൈസ് എന്ന് പറയാനായിട്ട് നമ്മളങ്ങനെ അത്ര വലിയ സെറ്റപ്പ് അഡ്വൈസ് പറയാൻ പറ്റിയ ആൾക്കാരൊന്നുമില്ല. എന്നാലും നമുക്കുള്ള എക്സ്പീരിയൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വണ്ടി വരുന്ന രീതിയിലുള്ള ഇപ്പോൾ 18-inch ടയേഴ്സ് 265 ഇട്ടിലുള്ള ടയർ, ആ ഒരു സംഭവം എപ്പോഴും മാറ്റാതിരിക്കുന്നത് നല്ലത്. ഇപ്പോൾ ടയർ ഇട്ടേക്കുന്ന ഇമ്പോർട്ട് ടയർ ഇട്ടുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മൾ കമ്പനി വരുന്ന സെയിം ടയർ സൈസ് തന്നെ ഇട്ടേക്കുന്നത്, വലുത് അപ് സൈസ് ആയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും, പിന്നെ അത് വാറണ്ടിയിലും കാര്യങ്ങളിലൊക്കെ എഫക്ട് ചെയ്യും. അതിന് നല്ലത് നമുക്ക് എപ്പോഴും
സ്റ്റോക്ക് കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിൽ നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഫോർഡ് എൻഡവറിന്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നേരെ വണ്ടിയിൽ ചെറിയൊരു സ്പിന്ന് പോയി നോക്കാം. അപ്പൊ അങ്ങനെ വിശേഷങ്ങള്, നമ്മള് വണ്ടി നേരെ തിരിച്ച് അങ്കമാലി കഫേ കോഫി ഡേയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു പ്രോപ്പർ എൻഡവറിന്റെ റിവ്യൂ ആയിട്ടൊന്നും കൂട്ടണ്ട, ജസ്റ്റ് ടീം കില്ലർ ബുൾ. അപ്പോൾ ആ ടീമിന്റെ ജസ്റ്റ് വണ്ടികൾ ഓരോന്നായിട്ട് ജസ്റ്റ് കാണിച്ചു തരുന്നതായിരുന്നു. അപ്പോൾ ഇതൊക്കെ മുന്നേയുള്ള ടീം കില്ലറുകളുടെ ബാക്കി വണ്ടികളുടെ റിവ്യൂ ഈ മുകളിൽ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കേ, ബൈ ബൈ.